വെൽക്കം ടു ലൈഫ് സയൻസ് സ്റ്റോറീസ്. ഞാൻ വിദ്യ. ഇന്ന് നമ്മൾ ഡി എൻ എ പോളിമറേസ് എൻസൈമിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഡി എൻ എ റിപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഡി എൻ എ ടെംപ്ലേറ്റുകളുടെ കോപ്പി സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈമുകളാണ് ഡി എൻ എ പോളിമറേസ് എൻസൈമുകൾ. ഈ ഡി എൻ എ പോളിമറസ് എൻസൈമുകൾ മുമ്പ് ഉണ്ടായിരുന്ന ഡി എൻ എയിൽ നിന്ന് പുതിയ കോപ്പികൾ ഉണ്ടാക്കുക മാത്രമല്ല, പുതുതായി കോപ്പി ചെയ്തെടുത്ത് ഡി എൻ എ സ്റ്റാൻഡുകളിൽ എന്തെങ്കിലും തെറ്റുകളോ മിസ് പെയറിങ്ങോ മിസ് മാച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും റിപ്പയർ ചെയ്യുന്ന ഫംഗ്ഷനും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഡി എൻ എ മോളിക്യൂൾസിൻ്റെ ബാക്ക് ബോണായ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഉണ്ടല്ലോ, ആ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ഈ ഡി എൻ എ പോളിമറസ് എൻസൈം കാറ്റലൈസ് ചെയ്യുകയും ചെയ്യും. ഡി എൻ എയുടെ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞ വീഡിയോയും പ്രോകാരിയോട്ടിക്കിൻ്റെ റിപ്ലിക്കേഷനും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. 1956 ആർദർ കോൺബർഗ് ആണ് ഇക്കോള ബാക്ടീരിയയിൽ നിന്ന് ആദ്യമായിട്ട് ഡി എൻ എ പോളിമറേസ് എൻസൈമിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഡി എൻ എ റിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡീസ് നടക്കുമ്പോഴാണ് പോളിമറേസ് എൻസൈമുകളെ പറ്റി മനസ്സിലാക്കുന്നതും ആദ്യത്തെ എൻസൈമായിട്ടുള്ള ഡി എൻ എ പോളിമറേസ് വണ്ണിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും. ഡി എൻ എ റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ഡി എൻ എ സിന്തസിസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഈ പ്രോസസ്സിലെ ഒരു മേജർ പാർട്ടാണ് പോളിമറൈസേഷൻ പ്രോസസ്സ്. അതായത് ഓരോരോ ന്യൂക്ലിയോടൈഡുകളായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആകുന്ന ഒരു പരിപാടി. ഇങ്ങനെ പോളിമറൈസ് ചെയ്യുന്ന എൻസൈമാണ് ഡി എൻ എ പോളിമറൈസ് എൻസൈം. ഡി എൻ എ പോളിമറൈസിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ക്ലോസ്ഡ് ഹാൻഡ്, അതായത് ഒരു പകുതി അടഞ്ഞ കൈപ്പത്തി പോലെ ആയിരിക്കും. കണ്ടോ, ഒരു പാം ഡൊമൈൻ വരും, ഒരു ഫിംഗർ ഡൊമൈൻ ഉണ്ട്, പിന്നെ ഒരു തം ഡൊമൈനും ഉണ്ട്. അപ്പോൾ ആദ്യം പാം ഡൊമൈൻ നോക്കുവാണെങ്കിൽ പാം ഡൊമൈനിൽ ഒരു മാഗ്നീഷ്യം 2+ അയോണും സിങ്ക് 2+ അയോണും ബൈൻഡ് ചെയ്തിരിപ്പുണ്ട്. നമ്മുടെ 3- എൻഡിലുള്ള ഒ എച്ച് ഉണ്ടല്ലോ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഇൻകമിങ് ഡി എൻ ടി പിസ്, അതായത് നമ്മൾ ഓരോ ജോയിൻ ചെയ്യാനായിട്ട് ഓരോ ന്യൂക്ലിയോടൈഡുകളായിട്ട് വരുമല്ലോ, ആ ന്യൂക്ലിയോടൈഡുകളും തമ്മിലുള്ള ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോർമേഷന് ഈ മഗ്നീഷ്യം അയോണിന് വലിയ ഒരു റോളുണ്ട്. അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലുള്ള ഹൈഡ്രജൻ അങ്ങ് റിമൂവ് ആക്കിയിട്ട് ഓക്സി അയോൺ ഫോമാകും. ഈ ഓക്സി അയോണും ഇൻകമിങ് ഡി എൻ ടി പീസിൻ്റെ ആൽഫ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്ത് ബൈൻഡ് ചെയ്ത് ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ആവും, അങ്ങനെ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോമാക്കും. അതേസമയം സിങ്ക് അയോൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻകമിങ് ഡി എൻ ടി പീസിൻ്റെ അകത്ത് ആൽഫ മാത്രമല്ലല്ലോ, ബീറ്റയും ഗാമയും ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ബീറ്റ ഗാമ ഫോസ്ഫേറ്റിൻ്റെ നെഗറ്റീവ് ചാർജ് കോർഡിനേറ്റ് ചെയ്ത് അത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഡി എൻ എ പോളിമറേസ് എൻസൈമിന് ഡി എൻ ടി പീസിനെ ആഡ് ചെയ്യാനായിട്ട് ഒരൊറ്റ ആക്റ്റീവ് സൈറ്റ് മാത്രമേ ഉള്ളൂ. അതായത് ഡിയോക്സി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് DATP, ഡിയോക്സി തൈമിഡിൻ ട്രൈഫോസ്ഫേറ്റ് DTTP, ഡിയോക്സി സൈറ്റഡിൻ ട്രൈഫോസ്ഫേറ്റ് DCTP, ഡിയോക്സി ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് DGTP. ഇത് നാലുമാണ്, നാല് ഡി എൻ ടി പീസ് ആണ് ഉള്ളത്. ഈ നാല് ഡി എൻ ടി പീസിലും ഒരേ സമയം ഒരെണ്ണം മാത്രമേ, ഒരു ഡി എൻ ടി പി മാത്രമേ ആക്റ്റീവ് സൈറ്റിലേക്ക് വന്ന് ആഡ് ചെയ്യപ്പെടാറുള്ളൂ. അതായത് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ അഡിനേനാണ് ഉള്ളതെങ്കിൽ തൈമിനുള്ള, അതായത് DTTP ആണ് വന്ന് അഡിനിൻ തൈമിൻ ബോണ്ട് ഫോം ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നത്. തൈമിന് പകരം വേറെ ഏതെങ്കിലും ഡി എൻ ടി പി ആണ്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ DATP ആണ് ആക്റ്റീവ് സൈറ്റിലേക്ക് വരുന്നതെങ്കിൽ അഡിനിൻ അഡിനിൻ ബോണ്ടിങ് നടക്കില്ല. DTTP വന്നാൽ മാത്രമേ അഡിനിൻ തൈമിൻ കറക്റ്റായിട്ട് ബോണ്ടിങ് നടക്കത്തുള്ളൂ. അതായത് ന്യൂക്ലിയോടൈഡുകൾ തമ്മിലുള്ള ബോണ്ടിങ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് കറക്റ്റായിട്ടുള്ള ന്യൂക്ലിയോടൈഡിനെ ഡി എൻ എ പോളിമറേസ് എൻസൈം ഐഡൻറ്റിഫൈ, അതായത് മനസ്സിലാക്കുന്നത്. തെറ്റായിട്ടുള്ള ഡി എൻ ടി പി ആണെങ്കിൽ നൈട്രോജനസ് ബേസിസ് തമ്മിലുള്ള ബോണ്ട്, ഹൈഡ്രോജൻ ബോണ്ട് വഴിയാണ് രണ്ട് നൈട്രോജനസ് ബേസിസ് ബോണ്ട് ചെയ്യുന്നത്, ആ ബോണ്ടിങ് ഇപ്പോൾ നടക്കില്ല, തെറ്റായിട്ടുള്ളതാണ് വരുന്നതെങ്കിൽ. അപ്പോൾ അങ്ങനെ തെറ്റായിട്ടുള്ള ഡി എൻ ടി പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടൊന്നും ഫോം ചെയ്യാതെ തന്നെ ആ ഡി എൻ ടി പിന്നെ പുറത്താക്കിയിട്ട് ശരിയായിട്ടുള്ള അടുത്ത ഡി എൻ ടി പീസിനെ ആഡ് ചെയ്യാനും പറ്റും. ശരിക്കും പറഞ്ഞാൽ ഡി എൻ ടി പീസിനേക്കാളും ആർ എൻ ടി പീസിൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതൽ. ആർ എൻ ടി പി എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിയസൈഡ് ട്രൈഫോസ്ഫേറ്റ്, അതിനേക്കാളും ഡി എൻ ടി പി ആണ് കുറവ്, അതായത് DOXY റൈബോ ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ്. ഈ ഒരു ഇംബാലൻസ് ശരിക്കും ഡി എൻ എ പോളിമറസ് എൻസൈമിന് ഒരു ചലഞ്ച് തന്നെയാണ്. അതായത് ആർ എൻ ടി പീസിൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതൽ, പക്ഷെ നമുക്ക് വേണ്ടത് കമ്പാരിറ്റീവ്ലി കുറവായിട്ടുള്ള കോൺസെൻട്രേഷനുള്ള ഡി എൻ ടി പീസിനെയാണ്. ഡി എൻ എ പോളിമറേസ് എൻസൈമിൻ്റെ ന്യൂക്ലിയോടൈഡ് ബൈൻഡിങ് പോക്കറ്റിൽ ഒരു ഡിസ്ക്രിമിനേറ്റർ അമിനോ ആസിഡ് ഉണ്ട്. ഈ അമിനോ ആസിഡാണ് ആർ എൻ ടി പീസിനെയും ഡി എൻ ടി പീസിനെയും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പോളിമറേസ് എൻസൈമിനെ ഹെൽപ്പ് ചെയ്യുന്നത്.
ഈ ഒരു പോക്കറ്റിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡി എൻ ടി പി ആണ് വന്ന് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നൈട്രോജനസ് ബേസിസ് തമ്മിലുള്ള ബോണ്ട് ഫോം ചെയ്യും, ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോം ചെയ്യും, എല്ലാം ഓക്കെയാണ്. ആ ഒരു ഇത് തമ്മിലുള്ള ബേസ് പെയറിങ് കറക്റ്റായിട്ട് നടക്കും. ഇനിയിപ്പോൾ ഒരു ആർ എൻ ടി പി ആണ് വരുന്നതെങ്കിലോ, നമുക്കറിയാം ആർ എൻ ടി പിയും ഡി എൻ ടി പിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആർ എൻ ടി പിയിലെ 2' ഒരു ഒ എച്ച് ഉണ്ട്. അപ്പോൾ നോക്കിക്കോ, ഇവിടെ ഫിറ്റ് ആകുന്നില്ല, ഒരു സ്റ്റെറിക് ക്ലാഷ് ഉണ്ടാവും. അതായത് 2' ഒരു ഓ എച്ച് ഉള്ളതുകൊണ്ട് ആ ഓ എച്ചിന് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല. ആ സ്ഥലത്താണ് നമ്മുടെ ഡിസ്ക്രിമിനേറ്റർ അമിനോ ആസിഡ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ അടുത്തടുത്ത് വരാൻ പറ്റില്ല, ബേസുകൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യില്ല. അപ്പോൾ വീണ്ടും ഇങ്ങനെ നീങ്ങി മാറിപ്പോവും. അപ്പോൾ എന്താണ്, ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോം ചെയ്യില്ല, ദൂരോട്ടായി പോവും. അതായത് ആൽഫ ഫോസ്ഫേറ്റും 3' ഓ എച്ചുമായിട്ടുള്ള അലൈൻമെൻറ്റ് കറക്റ്റ് ആകില്ല. അപ്പോൾ റേറ്റ് ഓഫ് കാറ്റലിസിസ് കുറയും, ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോം ചെയ്യില്ല. അങ്ങനെ ഈ ആർ എൻ ടി പി എന്ന് മനസ്സിലായിട്ട് പുറത്താക്കിയും കളയും. ഈ പരിപാടികളൊക്കെ നടന്നത് എവിടെയാണ്, നമ്മുടെ പാം ഡൊമൈനിലാണ്. ബേസ് പെയറിങ് കറക്റ്റായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഫിംഗർ ഡൊമൈൻ ന്യൂക്ലിയോടൈഡ് ടെംപ്ലേറ്റ് ജംഗ്ഷൻ ഉണ്ടല്ലോ, അത് മുന്നിലേക്കൊന്ന് പുഷ് ചെയ്യും. മാത്രമല്ല ടെംപ്ലേറ്റിൻ്റെ 1-ഉം 2-ഉം ബേസ് പെയർ ഉണ്ടല്ലോ, ആ ബേസ് പെയറിനിടയിലുള്ള ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടുണ്ട്, ആ ബോണ്ടിനെ 90° ഒന്ന് തിരിച്ചുകൂടെ വയ്ക്കും. അതെന്തിനാന്ന് വെച്ചാൽ, ഇൻകമിങ് ഡി എൻ ടി പീസ് ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ബേസ് പെയറുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ആദ്യത്തെ ബേസ് പെയറുമായിട്ട് തന്നെയാണ്, 2-ഉം ബേസ് പെയറുമായിട്ടല്ല ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കാനായിട്ടാണ് ഫിംഗർ ഡൊമൈനെ ഇങ്ങനെ ചെയ്യുന്നത്, അതായത് 90° ഇങ്ങനെ തിരിച്ച് വെക്കുന്നത്. മാത്രമല്ല ഇങ്ങനെ ന്യൂക്ലിയോടൈഡ് ബേസ് പെയറിങ്ങൊക്കെ ശരിയായി കറക്റ്റായിട്ട് വരുമ്പോഴത്തേക്കും ഫിംഗർ ഡൊമൈൻ ഓ ഹെലിക്സ് എന്ന് പറയുന്ന ഒരു ഹെലിക്സ് ഉണ്ട്, ആ ഓ ഹെലിക്സ് 40° റൊട്ടേറ്റ് ചെയ്ത് ഓപ്പൺ കോൺഫിഗറേഷനിലിരുന്ന നമ്മുടെ പോളിമറൈസ് എൻസൈമിനെ ക്ലോസ്ഡ് കോൺഫിഗറേഷനിലാക്കി മാറ്റും. അപ്പോൾ ഇങ്ങനെ കൈപ്പത്തി ഇങ്ങനെ അടച്ച് വെക്കുന്ന പോലെ ആയിട്ട് ന്യൂക്ലിയോടൈഡ് ടെംപ്ലേറ്റിൻ്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ പ്രസ് ചെയ്യും. ഇതും നമ്മുടെ കാറ്റലൈസിസിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഹെലിക്സിലും കുറച്ച് റെസിഡ്യൂസൊക്കെ ഉണ്ട്. ടൈറോസിൻ റെസിഡ്യൂ ആണെങ്കിൽ ഇൻകമിങ് ഡി എൻ ടി പീസിൻ്റെ ബേസ് കണ്ടോ, ആ ബേസുമായിട്ട് ഒരു സ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ നടത്തും. കൂടാതെ 2 ചാർജായിട്ടുള്ള റെസിഡ്യൂസ് ഉണ്ട് ഇവിടെ കണ്ടോ, അവരെ പോയിട്ട് നമ്മൾ ട്രൈഫോസ്ഫേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. ഈ 2 ഇൻട്രാക്ഷൻ കൂടി നടക്കുമ്പോഴാണ് നമ്മൾ ഡി എൻ ടി പീസ്, അതായത് ഇൻകമിങ് ഡി എൻ ടി പീസ് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഒരു തം ഡൊമൈനിൻ്റെ കാര്യം പറഞ്ഞില്ലേ, തം ഡൊമൈൻ എന്താ ചെയ്യുന്നത്, തം ഡൊമൈനാണ് നമ്മുടെ പ്രൈമറിൻ്റെയും ആക്റ്റീവ് സൈറ്റിൻ്റെയും പൊസിഷൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. കൂടാതെ ഡി എൻ എ പോളിമറൈസ് എൻസൈം ഉണ്ടല്ലോ, ആ എൻസൈമും നമ്മുടെ സബ്സ്ട്രേറ്റുമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള അസോസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ തം ഡൊമൈൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഡി എൻ എ പോളിമറൈസ് എൻസൈം 1 നമ്മുടെ ഡി എൻ എ പോളിമറൈസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതായത് മുമ്പുണ്ടായിരുന്ന ഡി എൻ എയുടെ തന്നെ ഒരു ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എടുത്തിട്ട് പുതിയ പുതിയ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്ത് പുതിയ 2 ഡി എൻ എ ആക്കി മാറ്റുന്നത്. ഇനി ഡി എൻ എ പോളിമറൈസ് 3 സ്ട്രക്ചർ നോക്കാം. ഡി എൻ എ പോളിമറൈസ് എൻസൈം 3 ആണ് പ്രോക്യാരിയോട്സിൻ്റെ ഡി എൻ എ റെപ്ലിക്കേഷനിൽ മെയിൻ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതായത് പ്രോക്യാരിയോട്സിൻ്റെ ഡി എൻ എ പോളിമറൈസ് ചെയ്യുന്നത് ഡി എൻ എ പോളിമറൈസ് 3 എൻസൈം ആണ്. ഇതാണ് ഡി എൻ എ പോളിമറൈസ് 3 സ്ട്രക്ചർ. കണ്ടോ, കുറേ സബ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ആൽഫ സബ് യൂണിറ്റ് നോക്കാം. ഈ ആൽഫ സബ് യൂണിറ്റാണ് പുതിയ ഡി എൻ എനെ പോളിമറൈസ് ചെയ്യുന്നത്. അതായത് 5-3 ഡയറക്ഷനിൽ ആൽഫ സബ് യൂണിറ്റ് പോളിമറൈസ് ചെയ്യും. അതായത് പുതിയ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്ത് ന്യൂ ഡി എൻ എ ഗ്രോ ചെയ്ത് വരുന്ന ഡയറക്ഷനാണ് 5-3 ഡയറക്ഷൻ. അടുത്തത് എഫ്സിലോൺ സബ് യൂണിറ്റ് ആണ്. എഫ്സിലോൺ സബ് യൂണിറ്റിന് 3-5 എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റിയാണ് ഉള്ളത്. അതായത് ന്യൂലി സിന്തസൈസ് ഡി എൻ എയിൽ എന്തെങ്കിലും മിസ്പെയറിങ്ങോ അല്ലെങ്കിൽ മിസ്മാച്ചോ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രൂഫ് റീഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്മുടെ എഫ്സിലോൺ സബ് യൂണിറ്റിന് ഉള്ളത്. ഇനി ഒരു തീറ്റ സബ് യൂണിറ്റും കൂടെ ഉണ്ട്. ഈ ആൽഫ എഫ്സിലോൺ തീറ്റ സബ് യൂണിറ്റുകളെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് കോർ എൻസൈം എന്ന്. അതായത് നമ്മുടെ ഡി എൻ എ പോളിമറൈസ് 3 കോർ എൻസൈമിൻ്റെ സബ് യൂണിറ്റുകളാണ് ആൽഫ എഫ്സിലോൺ ആൻഡ് തീറ്റ. ഈ തീറ്റ സബ് യൂണിറ്റാണ് നമ്മുടെ കോർ എൻസൈമിനെ അസംബിൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ കോർ എൻസൈമാണ് പോളിന്യൂക്ലിയോടൈഡ് ചെയിനിനെ ഇലോങ്ങേറ്റ് ചെയ്യുന്നതും പ്രൂഫ് റീഡിങ് ചെയ്യുന്നതും. ഇനി ഗാമ ഡെൽറ്റ ഡെൽറ്റ ഡാഷ് ചൈ സൈ ഇത്രയുള്ള ഒരു കോംപ്ലക്സ് ഉണ്ട്. ഇതിനെ നമ്മൾ ഗാമ കോംപ്ലക്സ് എന്നാണ് പറയാം. ക്ലാം ലോഡർ ആയിട്ടാണ് ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ക്ലാം ലോഡർ എന്ന് പറയും.
ഇനിയുള്ളത് ഒരു ടൌ സബ്യൂണിറ്റാണ്, ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. ഈ ടൌ സബ്യൂണിറ്റ്സ് ആണ് നമ്മുടെ കോർ എൻസൈമിനെയും ഗാമ കോംപ്ലക്സ് അല്ലെങ്കിൽ ക്ലാം ലോഡറിനെയും കൂടെ കണക്ട് ചെയ്ത് വെക്കുന്നത്. കോർ എൻസൈമിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് രണ്ട് ബീറ്റ സബ് യൂണിറ്റ്സ് ഉണ്ട്. ഇതാണ് ബീറ്റ ക്ലാമ്പ്, രണ്ട് കോർ എൻസൈമിലും ഉണ്ട് കേട്ടോ. ഈ ബീറ്റ ക്ലാമ്പിനെ ഡി എൻ എ സ്ട്രാൻഡിലേക്ക് ലോഡ് ചെയ്യുന്നതാണ് ഗാമ കോംപ്ലക്സ് അല്ലെങ്കിൽ ക്ലാം ലോഡറിൻ്റെ പണി, ഫംഗ്ഷൻ. ആൽഫ, എഫ്സിലോൺ, തീറ്റ സബ് യൂണിറ്റ്സുകൾ അടങ്ങുന്ന കോർ എൻസൈമും ഗാമ, ഡെൽറ്റ, ഡെൽറ്റ ഡാഷ്, ചൈ, സൈ ഉൾപ്പെടുന്ന ക്ലാം ലോഡർ അല്ലെങ്കിൽ ഗാമ കോംപ്ലക്സും ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ടൗ സബ് യൂണിറ്റും കോർ എൻസൈമിലുള്ള ബീറ്റ ക്ലാമ്പും എല്ലാം കൂടി ചേരുന്നതാണ് ഡി എൻ എ പോളിമറേസ് 3 ഹോളോ എൻസൈം. ഹോളോ എൻസൈം എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു എൻസൈമാണ്. ഒരു എൻസൈമിന് ഫങ്ഷൻ ചെയ്യാൻ ആവശ്യമായ എല്ലാ സബ് യൂണിറ്റ്സുകളും ഉള്ള ഒരു എൻസൈമാണ് ഹോളോ എൻസൈം. പക്ഷേ ഈ ഹോളോ എൻസൈം ആക്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു കാറ്റലിസ്റ്റ് വേണം. കാറ്റലിറ്റിക്കലി ആക്റ്റീവാണ് നമ്മുടെ ഹോളോ എൻസൈം. കോർ എൻസൈം എന്ന് പറഞ്ഞാൽ കാറ്റലിറ്റിക് ആക്ടിവിറ്റിയുള്ള ഒരു എൻസൈമിൻ്റെ സബ് യൂണിറ്റ് ഉള്ള ആളാണ് കോർ എൻസൈം. അപ്പോൾ ഈ കോർ എൻസൈമും ഹോളോ എൻസൈമിൻ്റെ പാർട്ടാകുമ്പോഴാണ് അത് ഫുള്ളി ഫങ്ഷണൽ ആവുന്നത്. അങ്ങനെയുള്ള ഒരു ഹോളോ എൻസൈമാണ് നമ്മൾ ഡി എൻ എ പോളിമറേസ് 3 എൻസൈം. ഈ ഡി എൻ എ പോളിമറേസ് എൻസൈം 3 ഡി എൻ എ സ്ട്രാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും. ബീറ്റ ക്ലാമ്പ് കാണാം, അതിനോട് കൂടെ കോർ എൻസൈം ഉണ്ട്, ക്ലാം ലോഡറുണ്ട്, ക്ലാം ലോഡറിനെയും കോർ എൻസൈമിനെയും കണക്ട് ചെയ്യുന്ന ടൗ സബ് യൂണിറ്റും ഉണ്ട്. ഇതിപ്പോൾ ഡി എൻ എ പോളിമറേസ് എൻസൈം 3 സ്ട്രക്ചർ മാത്രമേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ വർക്കിങ്ങും മെക്കാനിസം ഒക്കെ പ്രോകാരിയോട്സിൻ്റെ ഡി എൻ എ റിപ്ലിക്കേഷൻ വീഡിയോയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ അത് പറഞ്ഞാൽ ഇൻസിഷൻ കേൾക്കാതെ ഇലോങ്ങേഷൻ പറഞ്ഞാൽ മനസ്സിലാവതും ഇല്ല, മാത്രമല്ല വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ അത് കാണുക. പിന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.